സുപ്രീംകോടതിയിലെ പരമാധികാരം ചീഫ് ജസ്റ്റിസിന് തന്നെയാണെന്ന് കോടതി വിധിച്ചു. ഭരണപരമായ കാര്യങ്ങൾ ഏറ്റവും മുതിർന്ന മൂന്ന് ജഡ്ജിമാർ ചേർന്ന് തീരുമാനിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജി കോടതി തള്ളി. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ ഭരണഘടന നിയോഗിച്ച കാവൽക്കാരനാണ് ചീഫ് ജസ്റ്റിസ് എന്ന് വിധിയിൽ പറയുന്നു. ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്താനും സംശയങ്ങൾ ഇല്ലാതാക്കാനും ഭരണപരമായ കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് മാത്രം തീരുമാനിക്കുന്ന രീതി മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപ്പര്യ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. ഏറ്റവും മുതിർന്ന മൂന്ന് ജഡ്ജിമാർ കേസുകൾ വിഭജിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കണം, ഭരണഘടനാ ബെഞ്ചുകളിൽ മുതിർന്ന ജഡ്ജിമാരെ മാത്രമേ ഉൾപ്പെടുത്താവൂ തുടങ്ങി ഹർജിക്കാരനായ അഭിഭാഷകൻ അശോക് പാണ്ഡെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം കോടതി തള്ളി. സുപ്രീംകോടതിയിലെ ഭരണപരമായ കാര്യങ്ങളിലെ പരമാധികാരം ചീഫ് ജസ്റ്റിസിന് തന്നെയാണെന്ന് വിധിയിൽ പറയുന്നു. ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകിയ മൂന്നംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് വിധിയെഴുതിയത്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും വിശ്വാസവും ഉറപ്പുവരുത്താൻ ചീഫ് ജസ്റ്റിസിന് ഭരണഘടനാപരമായ അവകാശമുണ്ട്. അതിന് ഭരണഘടന നിയോഗിച്ച കാവൽക്കാരനാണ് അദ്ദേഹം. കേസുകൾ ഏത് ബെഞ്ച് കേൾക്കണം, ബെഞ്ച് രൂപീകരണം, ഇതൊക്കെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് തീരുമാനിക്കുക. കോടതികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങൾക്ക് വേഗം നീതി ഉറപ്പാക്കാനും ചീഫ് ജസ്റ്റിസിന് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാമെന്നും വിധിയിൽ പറയുന്നു. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നാല് മുതിർന്ന ജഡ്ജിമാർ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് വാർത്താസമ്മേളനം നടത്തിയ സംഭവം രാജ്യത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജഡ്ജിമാർക്കിടയിലുണ്ടായ പിളർപ്പ് പരിഹരിക്കാനുള്ള ചർച്ചകളൊക്കെ പിന്നീട് നടന്നെങ്കിലും പൂർണ്ണമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലെത്തിയ പൊതുതാൽപ്പര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് തന്നെ തള്ളിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.